ീശോ മിശു സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെടെ സഹോദരങ്ങളെ ഒരു ദിവസം വിശുദ്ധ അന്തോണീസ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ബൈബിളിനോട് തൊട്ട് ചേർന്ന് മേശപ്പുറത്ത് ഒരു ചെറിയ ഉണ്ണീസോ ഇരിക്കുന്നു അന്തോണീസ് ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ണീസോ വരുന്നത് നമ്മൾ അന്തോനീസ് ജീവിതത്തെത്തി വായിച്ചിട്ടുള്ളതാണല്ലോ അങ്ങനെ ഇരിക്കുക പെട്ടെന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് മണിയടിച്ചു ഉടനെ വിശുദ് അന്തോണീസ് അവിടെ നിന്ന് എഴുന്നേറ്റ് കൂട്ടത്തിന് കൂടെ വേഗം പ്രാർത്ഥനയ്ക്ക് പോയി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് അന്തോനീസ് വീണ്ടും ആ ബൈബിൾ വായിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ആ മേശപ്പുറത്തിരുന്ന ചെറിയ ഉണ്ണി വലിയ ഉണ്ണിയായി വളർന്നിരിക്കുന്നു അപ്പോൾ അന്തോനീസ് ചോദിച്ചു നീ എത്ര എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര വലുതായത് എന്തുകൊണ്ടാണ് വലുതായത് അപ്പോൾ ഉണ്ണീസ് അങ്ങനെ മറുപടി പറഞ്ഞു നീ അനുസരിച്ച് എളിമപ്പെട്ട് പോയപ്പോൾ ഞാൻ വലുതായി പ്രേസ്ത ലോൺ ഹാലര പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുഞ്ഞ് കാര്യത്തിൽ നമ്മൾ എളിമപ്പെട്ട് അനുസരിച്ച് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് ഈശോ നമ്മുടെ ഉള്ളിൽ വലുതാവും അതേസമയം നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ താൽപര്യം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ വലുതാകും ഈശോ ചെറുതാകും പ്രൈപഠ സഹോദരങ്ങളെ അനുസരണത്തിലൂടെ തന്നെ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും എന്നുള്ള ഫിലിപ്പി ലേഖനത്തിലെ വചനങ്ങൾ ഇത് സത്യമായിട്ട് വിരൽ ചൂണ്ടുന്നുണ്ട് പ്രൈസ്തല്ലാൾ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കുക നമുക്ക് വലുതാക്കണോ ഈശോയെ സ്വയം വലുതാക്കണോ അമേൻ